എൻ്റെ പേര് ആൻഡോൺ എൻ്റെ പേര് ജോർജ്ജ് എക്സ് ഞങ്ങൾ ഗണിതിമ സ്കൂളിൽ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് വാട്ടർ പ്രൂൾ സോളാർ ഇലക്ട്രിക് ജനറേറ്റർ ഇതൊരു ന്യൂ ഒരു സോളാർ പാനലിൻ്റെ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് ഇതിന് ഇതിനെ ഉപയോഗിക്കുന്നത് ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിലാണ് ഇത് ഗാലക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീ എഫക്റ്റിലാണ് ഇത് ഇതിൻ്റെ വർക്ക് വർക്ക് സീപു സിമിലർ മെറ്റൽസ് ആ ജോയിൻ ടു ഫോം ടു ജംഗ്ഷൻസ് വൺ ജംഗ്ഷൻ ഈസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അദർ ജംഗ്ഷൻ ഈസ് ചംസം ലോ ടെമ്പറേച്ചർ ദൻ ദ ഇൻ പ്രൊഡ്യൂസ് ഈസ് പ്രൊപോഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദൂ ജംഗ്ഷൻസ് അതാണ് ഇത് ഇതില്ലാത്തത് കാണുമ്പോൾ ഈ വെള്ള സാധനം കാണാം ഇതിൻ്റെ നടുക്ക് ഒരു സാൻഡ്വിച്ച് പോലെ ഇരിക്കും അതിൻ്റെ നടുക്ക് അതിൽ അതാണ് ടി ഇ ജി അതിനാണ് ഈ ടി സി ബെക്ക് എഫെക്റ്റിൽ വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണോ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് ചോദിച്ചാൽ ഇത് സൺലൈറ്റാണ് സൺലൈറ്റ് ഈ വരും വീരുമ്പോൾ ആ കോൺസിലെൻസ് കൺവേ സൺലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് ഒരു പോയിന്റിലോട്ട് സെവൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ അത് ഹീ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഹീറ്റ് സിങ്ക് ഈ ഹീറ്റ് സിങ്ക് ആ ഹീറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് ഈ ടി ജിയിലോട്ട് കൂടെ വന്നു ഈ ഈ ടി ജിയുടെ ഒരു ഇൻ അതൊരു ഇൻറ്റർണൽ സെക്ടറാണിത് ഇതിന് എൻടൈപ്പിറ്റ് സെമി കണ്ടക്ടറും സെമി കണ്ടക്ടറും ഉപയോഗിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ഭുഖം ഇത് താരം ഈ ഹീറ്റ് സിങ്ക് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് രീതിൻ്റെ ടോപ്പ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഹീറ്റ് ഈ തലയിലൊക്കെ എണ്ണയിൽ അല്ല തലയിൽ എണ്ണ എടുക്കുമ്പോൾ ഈ നിറുക വരുന്ന പോലെ ഇത് ഹീറ്റിങ്ങ് താവ് ഇറങ്ങും താവിട്ടിറങ്ങി താ ബോട്ടം സൈഡിൽ എത്തുമ്പോൾ ആ ഹീറ്റ് കളയുവാണെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കും ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തെർമൽ പവറാണ് ശരിക്കും സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ സോളാർ പവർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തെർമൽ പവറിലാണ് കൊടുക്കുന്ന തെർമൽ പവർ സിങ്ക് അബ്സോർബ് ചെയ്ത് ടി വഴി ഇപ്പോൾ തണച്ച പോലെ വന്ന് ഹീറ്റ് ഡിസപ്പേറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തെ സി ഹീറ്റ് സിങ്ക് വഴി നമ്മൾ പൂളിംഗ് ഏജൻറ്റായിട്ട് വെള്ളത്തിനെയാണ് കൊടുത്തത് അങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സോളാർ പാനേക്കാളും എഫിഷൻ ആണ് സോളാർ പാനേക്കാലം തുറഞ്ഞ ഏരിയയിൽ ഒ ഇച്ചും കൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം സോളാർ പാനത്തിരണ്ട് സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് പത്ത് വാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മുപ്പത്തിരണ്ട് സ്ക്വയർ സെൻറ്റിമീറ്ററാണ് പത്ത് വാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിങ്ങനത്തെ ഒരു നമ്മൾ ഈ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ നമുക്ക് വെക്കുവാണെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിരി ടെമ്പറേച്ചർ കുറയും എന്നപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ഈ അറ്റ്മോസ്ഫിരിക് ഹീറ്റിനെയാണ് ഇത് അബ്സോർവ് ചെയ്തിട്ട് തരം ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ ഇതിന് ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും വെള്ളവും ഉള്ള ഈ പ്രൊട്ടൈപ്പ് പിന്നെ ഒരു പ്രോട്ടോട്ടേപ്പ് ഉള്ളത് അതിൻ്റെ അൻ്റോളർ റീജിയൻസ് ഉപയോഗിക്കുന്നത് അത് ജിയോ തരം എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് അവിടെ ഇങ്ങനെ സ്ഥാപിക്കുവാണെങ്കിൽ അവിടുത്തെ റിസർച്ചിനെയുള്ള ആൾക്കാർക്കും എക്സിഡിപ്പും അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും എക്സിഡി കിട്ടും പിന്നെ ഈ ഭൂമിയിലുള്ള എന്താ പറയുക ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും തെർമൽ പവർ പ്ലാന്റ്സിൻ്റെ ഉപയോഗം ആവശ്യമില്ല ഇതിൻ്റെ വേറെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഓഷൻസ് ക്രിയേറ്റ് ആണ് പക്ഷേ അതിന് ഉച്ചും കൂടെ റിസർച്ച് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഉച്ചും കൂടെ സയൻറ്റിസ്റ്റ് ആൾക്കാരുടെ ആവശ്യമുണ്ട്